2011 സെപ്റ്റംബർ 10 ഭാരത സുറിയാനി സഭയുടെ സൂര്യ തേജസ്സായ പാറമ്മക്കൽ ഗവർണർ ഭൂജാതനായിട്ട് 275 വർഷം പൂർത്തിയായിരിക്കുന്നു. സുറമലബാർ സഭയുടെ പ്രേഷിത വർഷാചരണത്തിൻ്റെ ഭാഗമായി സഭയുടെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം യജ്ഞിച്ച പാറമ്മക്കൽ ഗവർണദോറുടെ ജന്മദിനം ഒരാഘോഷവും അനുസ്മരണവുമാക്കുവാൻ പാലരൂപത തീരുമാനിച്ചു. പ്രേഷിത വർഷാചരണം അർത്ഥവത്താക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചടങ്ങായിരിക്കുമിതെന്ന് തിരിച്ചറിഞ്ഞ ദീർഘദർശിയും പണ്ഡിത വരേണ്യനുമായ അഭിവന്ദ പിതാവ് മാ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ ഈ സംരംഭം 100 മേനി ഫലം പുറപ്പെടുവിച്ചുവെന്ന് അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർ മാത്രം അണിനിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ആ അനുസ്മരണ ചടങ്ങ് ഇവിടെ പുനർജനിക്കുന്നു. ദേശഭക്തരും സമുദായ സ്നേഹികളുമായ ഏവർക്കും വേണ്ടി പാരാരൂപതി ഒരുക്കുന്ന സ്നേഹോപഹാരം. അടിമച്ചങ്ങല് ഭാരത മക്കൾക്ക് അനിവാര്യമായ ഒരാഭരണമാണ് എന്ന് പാശ്ചാത്യ മേലാളന്മാർക്കൊപ്പം ഭാരതീയരും ചിന്തിച്ചു തുടങ്ങിയ കാലത്താണ് വിദേശ മിഷണറിമാരുടെ നുകത്തിൻ കീഴിൽ നിന്നും ഭാരതസഭയെ രക്ഷിക്കുക, കൂനംകുരിശ് സത്യത്തിൻ്റെ പരിണത ഫലമായി പിളർക്കപ്പെട്ട സഭാതനയരെ വിളക്കി ചേർക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ അതിദീർഘവും ക്ലേശകരവുമായ റോമായാത്രയ്ക്ക് മാർ ജോസഫ് കരിയാച്ചിയോടൊപ്പം പാറമ്മക്കൽ തോമാക്കത്തനാർ തയ്യാറായത്. തുടക്കം മുതൽ തന്നെ ഒട്ടേറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറിയ യാത്ര, പ്രതീക്ഷിച്ചതിലും ഏറെ നേട്ടങ്ങൾ കൈവരിച്ചതും എന്നാൽ അതിൻ്റെ അന്ത്യം ദുഃഖ പര്യവസായിയായി മാറിയതും എങ്ങനെയെന്ന് വളരെ ഹൃദയസ്പർശിയായി തൻ്റെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നു. ദേശീയബോധവും സ്വാതന്ത്ര്യതൃഷ്ണയും ഭാരത മക്കളെ ജനിപ്പിക്കുക എന്ന ലക്ഷ്യവും ബഹുമാന്യനായ തോമാക്കത്തനാർക്കുണ്ടായിരുന്നുവെന്നത് അദ്ദേഹത്തിൻ്റെ വർത്തമാന പുസ്തകം വായിക്കുന്നവർക്കെല്ലാം നിസ്സംശയം ബോധ്യമാകും. മാതൃസഭയുടെയും മാതൃരാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടിയ അദ്ദേഹം ധീരദേശാഭിമാനിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നുവെന്ന് തന്നെ പറയാം. ജാതിക്കൊരു തലവൻ ജാതിയിൽ നിന്നും വേണമെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച തോമാ ഗവർണദോർ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിനെ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു. ഇന്ത്യക്കാരെ ഇന്ത്യക്കാർ തന്നെ ഭരിക്കുന്ന സ്ഥിതി ഉണ്ടായേ തീരുമെന്ന് ഗാന്ധിജി ജനിക്കുന്നതിനും ദശകങ്ങൾക്ക് മുൻപ് ഉറക്കെ പ്രഖ്യാപിച്ച ആളാണ് പാറമ്മക്കൽ ഗവർണദോർ. വൈദേശിക അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിക്കണമെന്നുള്ള ഉൽക്കടമായ ത്വര കേരളീയരുടെ മനസ്സിൽ ജനിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം ചരിപ്പിച്ച തൂലികയും നിർണായകമായ സ്വാധീനമാണ് ചെലുത്തിയത്. സിറോമലബാർ സഭയെന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി വളർന്ന് മകുടം ചൂടി നിൽക്കുന്നതിൻ്റെ പിന്നിൽ പാറമ്മക്കൽ പോലുള്ള സഭാ നേതാക്കളുടെ ധിഷണാശക്തിയും ദീർഘദൃഷ്ടിയും കഠിന അധ്വാനവും ഇച്ഛാശക്തിയും ഉണ്ടായിരുന്നുവെന്നത് പറയാതെ വയ്യ. ഭാരതത്തിലെ സുറിയാനിക്കാരുടെ ആവേശവും അഭിമാനവുമായിരുന്ന കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ഗവർണദോർ ബഹുഭാഷാ പണ്ഡിതനും സഭാത്മചിന്തകനുമായിരുന്നു. മൂർച്ചയുള്ള ഭാഷയും ആഴമുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ സ്ഥാവര സ്വത്തായിരുന്നു എന്നത് സിറോമലബാർ സഭയെ എക്കാലവും സുഗന്ധിയാക്കുന്ന വർത്തമാന പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും.
ഏറെ പ്രത്യേകതകളുള്ള ഒരു ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യസാഹിത്യ കൃതിയും ഇന്ത്യൻ ഭാഷകളിൽ പ്രഥമ യാത്രാവിവരണ ഗ്രന്ഥവുമാണിത്. ഇത്ര സമുജ്ജല ഭാഷയെ രചിക്കപ്പെട്ട മറ്റൊരു യാത്രാവിവരണ ഗ്രന്ഥവും കേരളിക്കില്ല. വർത്തമാന പുസ്തകത്തിലുടനീളം ദൈവവചനം കെടാവിളക്കായി പ്രശോഭിക്കുന്നുവെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരിക്കലും മറക്കാനോ മരിക്കാനോ പാടില്ലാത്ത ഓർമ്മകളുടെ കുമ്പാരമാണ് ഈ പുസ്തകം. ഒന്നാം കെട ദൈവശാസ്ത്ര ഗ്രന്ഥമെന്നതിനൊപ്പം ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ് പാറമാക്കൽ തോമക്കത്തനാരുടെ വർത്തമാന പുസ്തകം. രാമപുരം സെൻ്റ് അഗസ്റ്റിൻസ് ഫൊറോന ദേവാലയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സിംബോസിയത്തിൽ നാഷണലിസം ആൻഡ് ഹെറിറ്റേജ് പ്രിസർവേഷൻ ഇൻ വർത്തമാന പുസ്തകം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ പായസ് മലേക്കണ്ടവും എക്ലേസിയൻ വിഷൻ ഓഫ് പാറേമാക്കൽ ഗവർണദോർ എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ചെറിയാൻ വാരികാട്ടും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. റവറൻ ഡോക്ടർ കെ എസ് മാത്യു, ശ്രീ ജോൺ കച്ചറമറ്റം എന്നിവർ മോഡറേറ്റർമാരായിരുന്നു. അഭിവന്ദ്യ പിതാവ് മാ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗം റവറൻ ഡോക്ടർ സേവ്യ കൂടപ്പുഴ ഉദ്ഘാടനം ചെയ്തു. മാർ ജോസഫ് കല്ലറിങ്ങാട്ട് സമാപന സന്ദേശം നൽകിയ യോഗത്തിന് റവറൻ ഡോക്ടർ കുര്യൻ മാധോത്ത് സ്വാഗതവും ശ്രീ കെ എം തോമസ് സാർ നന്ദിയും പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ ശ്രീ ജോസ് കെ മാണി എം പി, മുൻ ഗവർണർ ശ്രീ എം എം ജേക്കബ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിവുള്ള ആളുകൾ തുലോം വിരളമാണെന്നിരിക്കെ വിവിധ മേഖലകളിൽ ഒരുപോലെ അവസ്മരണീയനായി അനശ്വര ജസ്റ്റിസ് നേടുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മഹാപുരുഷനെ പ്രസവിക്കുവാൻ കഴിഞ്ഞതിൽ മീനച്ചി താലൂക്കിന് അഭിമാനിക്കാം, പാറമാക്കൽ കുടുംബത്തിന് അഭിമാനിക്കാം, ഒപ്പം സിറ മലബാർ സഭയ്ക്കും. 2011 സെപ്റ്റംബർ 10 രാമപുരം സെയിൻറ് അഗസ്റ്റിൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട സിംബോസിയത്തിലേക്കും അനുസ്മരണ ചടങ്ങുകളിലേക്കും ഒരു എത്തുനോട്ടം. ഏവർക്കും നമസ്കാരം.
ആധുനിക ഗദ്യത്തിൻ്റെ പിതാവ്, പ്രഥമ ഭാരതീയ യാത്രാ വിവരണത്തിൻ്റെ കർത്താവ്, പ്രഥമ ദേശീയ ചിന്താ പ്രണേതാവ് എന്നീ നിലകളിലെല്ലാം അനശ്വരനായി തീർന്നിട്ടുള്ള ഗവർണദോർ പാറേമാക്കൽ തോമാക്കത്തനാരുടെ 275 ജന്മദിനം സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സീറോ മലബാർ സഭയുടെ അണയാത്ത നാളമായ ഗവർണദോർ പാറേമാക്കൽ തോമാക്കത്തനാരുടെ സഭാത്മക ദർശനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിശിഷ്ട ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തെക്കുറിച്ചുമുള്ള സിംബോസിയം ഇവിടെ ആരംഭിക്കുന്നു. ഇതാ ഈശ്വരാനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ. നമുക്കേവർക്കും ഈശ്വര പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. സകല ചരാചര ഭാഗ്യവിധായക പരമോദാര വിഭോ സകലേശ ചരാചര ഭാഗ്യവിധായക പരമോദാര വിഭോ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി രാമപുരത്തിന് സ്വന്തമാണ് മാധോത്തച്ചൻ. തീക്ഷ്ണതയേറിയ സഭാസ്നേഹിയും അനവധി ഗ്രന്ഥങ്ങളുടെ കർത്താവും പാലാരൂപതയിലെ വിവിധങ്ങളായ സംഘടനകളുടെ തലവനായി സമർത്ഥമായ നേതൃത്വം നൽകിയ ഡോക്ടർ കുര്യൻ മാധോത്തച്ചനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൂടപ്പിഴയച്ച, പേപ്പർ അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മലയകണ്ഠത്തിലച്ച ഫാദർ ഡോക്ടർ കെ എസ് മാത്യു, ജോൺ കൊച്ചിറമറ്റം, ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, മാന്യ സുഹൃത്തുക്കളെ, പാലാരൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന അഭിമന്യ വയലിൽ പിതാവ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ ചരമവാർഷികത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് രാമപുരത്ത് വന്ന അവസരത്തിൽ ഒരിക്കൽ പ്രസംഗമധ്യേ ഇപ്രകാരം പറയുകയുണ്ടായി. മൂന്ന് മഹാവ്യക്തികളെ പറ്റിയാണ് രാമപുരത്ത് വരുമ്പോൾ ഞാൻ ഓർത്തു പോവുക. ഈ ഇടവകയുടെ മധ്യസ്ഥനും ദേവീശാസ്ത്ര പണ്ഡിതനുമായ വിശ്വ അഗസ്തീനോസ്, കേരള സുറിയാനി സഭയെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന പാറേമാക്കൽ ബഹുമാൻ ഗവർണദോരച്ചൻ, ദളിത് ക്രൈസ്തവരുടെ സർവസ്വമായി ജീവിച്ചു മരിച്ച ബഹുമാനപ്പെട്ട തേവർഹോർമിൽ കുഞ്ഞിച്ചൻ, ഈ മൂവരിലെ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ആഗസ്റ്റിനസിനെ പറ്റി ഇവിടുത്തുകാർക്ക് നന്നായിട്ടറിയാം. എല്ലാ വർഷവും തിരുനാൾ നടത്തുകയും അതോടൊന്നിച്ചുള്ള നൊവേനയും തുടർന്നുള്ള പ്രസംഗങ്ങളുമെല്ലാം കേട്ട് ഈ നാട്ടുകാർക്ക് ആ പുണ്യവാനെപ്പറ്റി നന്നായിട്ടറിയാം. കുഞ്ഞച്ചനാകട്ടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന് കൂതാശികൾ സ്വീകരിച്ചതുമായിട്ടുള്ള ആളുകൾ ഇവിടെയും ഇപ്പോൾ സന്നിഹിതരായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനെ പറ്റിയും അറിയാം. എന്നാൽ രണ്ട് നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ഗവർണദോർച്ചനെ പറ്റി ഈ വിധത്തിലൊന്നും അറിയുന്നതിനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് ചില പ്രത്യേക അവസരങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് ആ സഭാസ്നേഹിയെപ്പറ്റി നമ്മൾ പഠിക്കുകയാണ്.
ഗോവർണദ്വാരത്തിൻ്റെ 275-ാം ജന്മദിനമാണല്ലോ നാം ഇന്ന് ആഘോഷിക്കുന്നത്, സെപ്റ്റംബർ 10-ാം തീയതി. ആ അവസരം മുതലാക്കി വാസ്തവത്തിൽ അച്ഛൻ്റെ ആ സഭാസ്നേഹവും ദേശസ്നേഹവും അതുപോലെയുള്ള മറ്റെല്ലാ അദ്ദേഹത്തിൻ്റെ കഴിവുകളും ഒക്കെയും മനസ്സിലാക്കുന്നതിന് നമ്മൾ ഇന്ന് പരിശ്രമിക്കുകയാണ്. ഗോവർണർ ദ്വാരച്ചൻ്റെ ജനിച്ചിട്ട് 200 വർഷം തികഞ്ഞപ്പോൾ ഇവിടെ ഒരു വലിയ ആഘോഷം നടത്തുകയുണ്ടായി. അന്നാണ് നമ്മുടെ കൊച്ചുവള്ളിയിലെ മധുവായിലെ നിലത്ത് സംസ്കരിച്ചിരുന്ന അച്ഛൻ്റെ കല്ലറ തുറന്ന് ഭൗതിക അവശിഷ്ടങ്ങൾ ഭിത്തിയിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. ആ വലിയ സംഭവത്തിൻ്റെ 75-ാം വാർഷികമാണ് ഇന്ന്. അന്ന് നമ്മുടെ രൂപതയിൽ ആ കാലങ്ങളിലുണ്ടായിരുന്ന, നമ്മുടെ സഭയിൽ അക്കാലം ഉണ്ടായിരുന്ന 4 മെത്രാന്മാരിൽ 3 പേരും ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് എറണാകുളം മെത്രാപ്പൊലീത്ത അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ്, കോട്ടയം രൂപതാദിശൻ ചുവള്ളപ്പറമ്പിൽ പിതാവ്, ചങ്ങനാശ്ശേരി രൂപതാദിശൻ കാളാശ്ശേരി പിതാവ് എന്നീ 3 പേരും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അത് അവരുടെ ഫോട്ടോയും ഇവിടെയുണ്ട്. കാരണം ആ ചടങ്ങിന് ശേഷം പള്ളിമുറ്റത്ത് നടന്ന ഒരു യോഗം ഇന്ന് നമ്മുടെ ആ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നിടത്താണെന്ന് ആയിരുന്നു അന്ന് സ്റ്റേജ് കെട്ടിയിരുന്നത്. ആ അന്ന് ആ സ്റ്റേജിൽ ഇരുന്ന പിതാക്കന്മാരുടെ ഫോട്ടോ നമ്മുടെ കയ്യിൽ ഇവിടെ നമ്മുടെ സ്ഥലത്ത് നമുക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തെളിവുണ്ട്. പിന്നീട് 250-ാം വാർഷികം 1986 ആഘോഷപൂർവ്വം ഇവിടെ വച്ച് നടത്തുകയുണ്ടായി. വീണ്ടും നമ്മൾ 275-ാം ജന്മദിനമാണ്. ഇന്ന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കരിയാറ്റിൽ മെത്രാപ്പൊലീത്ത ആയിരുന്നല്ലോ ഗവർണർ ദ്വാരച്ചൻ്റെ നേതാവ്, അവർ രണ്ടുപേരും കൂടിയാണല്ലോ യാത്ര തിരിച്ചതും യാത്ര നടത്തിയതും. ആ കരിയാറ്റിൽ മെത്രാപ്പൊലീത്ത ഗോവയിൽ വെച്ച് 1786 സെപ്റ്റംബർ 10-ാം തീയതിയാണ് മരിച്ചത്. എന്തോ ദുരൂഹ സാഹചര്യത്തിൽ എന്ന് ഇന്നത്തെ ഭാഷയിൽ പറയാം. ഏതായാലും ആ സംഭവത്തിൻ്റെ 225-ാം വാർഷികം കൂടിയാണ് ഇന്ന് കരിയാറ്റിൽ മെത്രാപ്പൊലീത്തയുടെ. ഞാൻ ഗവർണർ ദ്വാരച്ചനെ പറ്റിയും അധികം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വലിയ പ്രബന്ധങ്ങളൊക്കെ പുറകെ വരാൻ പോകുന്നു. അതുകൊണ്ട് അതെല്ലാം അവർ പറഞ്ഞുകൊള്ളും. എങ്കിലും ആ ഗവർണർ ദ്വാരനെ പറ്റി വർത്തമാന പുസ്തകത്തിൻ്റെ 1936 എഡിഷനിലെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ വച്ചിരിക്കുന്ന നൽകിയിട്ടുള്ള ഒരു വർണ്ണന ഞാനിവിടെ വായിക്കാം. ആ പുസ്തകത്തിൽ 1936 ഒരു പ്ലാത്തോട്ടം മാത്യു അതിരമ്പുഴയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പഴയ വർത്തമാന പുസ്തകമാണ്. അതിൽ പ്രകാരം കാണുന്നു: ഗവർണദ്വാരെ ഹ്രസ്വകായനും ബലിഷ്ഠനും സ്ഥൂല ശരീരിയും ആയിരുന്നു. കറുത്തുമല്ല, നിറമേറെ വെളുത്തുമല്ല, അല്ലാതെ മനോഹര വർണ്ണനായ നമ്മുടെ ചരിത്രപുരുഷൻ ദൃഢമനസ്കനും സ്ഥിരോത്സാഹിയും മഹാദൈവഭക്തനും അക്ഷീണചിത്തനും സൂക്ഷ്മ നിരീക്ഷകനും സ്വദേശാഭിമാനിയും സമുദായ സ്നേഹിയും തികഞ്ഞ ഭാഷാപ്രണയിയും നിറഞ്ഞ തത്വചിന്തകനും ഒന്നാന്തര നിരൂപകനുമായിരുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയാണ് ഇത്. ഈ അച്ഛനെ പറ്റി നമുക്കിപ്പോൾ അത്രയും അറിയാനായിട്ട് സാധിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് വേണ്ടി പരിശ്രമിച്ച, അതേസമയം പലരും വിസ്മരിച്ച ഒരു കൊച്ചു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പിൻഗാമി തോമാച്ചൻ, പറയും മകൾ തോമാച്ചൻ. അദ്ദേഹം നിങ്ങൾ പലരും അറിയുന്നയാളാണ്. വാസ്തവത്തിൽ അദ്ദേഹമാണ് നമ്മുടെ ഈ പള്ളി മൈതാനത്ത് അങ്ങനെ ഒരു ഗവർണദ്വാരയുടെ ഒരു വെങ്കൽ പ്രതിമ സ്ഥാപിക്കുന്നതിന് താല്പര്യമെടുത്തതും അതിനുള്ള പണം ചെലവഴിച്ചതും. ആ വെങ്കൽ പ്രതിമ 1993 അവർ സ്ഥാപിച്ചത്. ആ വർഷം അദ്ദേഹം മരിച്ചു പോയതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ
അച്ഛനെ കൂടുതൽ എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ തോമാച്ചന് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. കടനാട്ട് പാറയമ്മക്കൽ ഗവർണർ റോഡ്, അവിടെ ഒരു പാലം, ഇതൊക്കെ ഗവർണറുടെ പേരിൽ വരുന്നതിന് അച്ഛൻ അക്ഷീണ യത്നം ചെയ്തതായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തെ ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. ഇത്രയൊക്കെ ആണെങ്കിലും മറ്റൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ വർത്തമാന പുസ്തകം അദ്ദേഹം തോമാ കത്തനാർ എഴുതിയത് ഒരു കടപ്പാടുണ്ടായിരുന്നുകൊണ്ടാണെന്ന് അദ്ദേഹം അതിലെഴുതിയിട്ടുണ്ട്. ആരോടായിരുന്നു കടപ്പാട്? 1777 അങ്കമാലിയിലെ നടന്ന വിശ്വാസികളുടെ ഒരു യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് 1778 അദ്ദേഹം കരിയാറ്റയും തോമാ കത്തനാരും റോമായ്ക്ക് യാത്ര തിരിച്ചത്. ഇത്രയും വലിയ ആ യാത്രയ്ക്ക് നല്ല ചിലവുണ്ടായിരുന്നു. അപ്പോൾ ചിലവ് വഹിക്കുന്ന ആരാണ്? അന്ന് ഈ നാട്ടിലെ പല പള്ളികളും തങ്ങളുടെ ജംഗമ വസ്തുക്കളെ വിറ്റ് അതിന് പണം ഉണ്ടാക്കി, അങ്ങനെയുള്ളവരോട് ഉള്ള ആ ഒരു ബാധ്യതയുണ്ട്. ഞങ്ങളുടെ യാത്ര എങ്ങനെയായിരുന്നു എന്നവരെ അറിയിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഈ പുസ്തകം എഴുതിയെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമാ കത്തനാർ ഇപ്രകാരം നടത്തിയ ഞാൻ കരിയാറ്റയും കൂടെ നടത്തിയ യാത്രയിൽ പാലാപ്പള്ളി ഒരു വെള്ളിക്കുരിശ് തന്നെയാണ് സംഭാവന ചെയ്തത്. അതിന് പ്രത്യുപകാരമായിട്ട് അദ്ദേഹം ഇവിടെ ഗവർണറായിരിക്കെ പാലാപ്പള്ളിക്ക് വലിയ പള്ളി എന്ന ഒരു സ്ഥാനപ്പേര് കൊടുത്തു, പാലാ വലിയ പള്ളി. അങ്ങനെയുള്ള അതിൻ്റെ രേഖ ഇന്നും ആ പുതിയ വലിയ പള്ളിയുടെ സങ്കീർത്തിയിൽ ഫ്രെയിം ചെയ്ത് വച്ചിട്ടുണ്ട്. അദ്ദേഹം പല വലിയ പള്ളി, പിന്നെ കത്തീഡ്രലായി, ഫൊറനപ്പള്ളിയായി, കത്തീഡ്രലായി, ഇപ്പോൾ അതുകൊണ്ട് ആ വലിയ പള്ളി പ്രയോഗം ഇല്ല. പക്ഷേ അക്കാലത്ത് പാലായിൽ ഒരു വലിയ പള്ളി സ്ഥാനം കൊടുത്ത് ഗവർണർ വഴിയായിട്ടാണ് പള്ളിക്ക് കിട്ടിയത്. ഞാനെൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ യോഗത്തിൽ ആതിഥ്യം വഹിക്കുന്നത് നമ്മുടെ രൂപതയുടെ മുൻമിത്രനായിരുന്ന മാർ ജോസഫ് പള്ളിക്കാവറമ്പിൽ പിതാവാണല്ലോ. പിതാവ് ഇവിടെ എല്ലാ ചടങ്ങുകളും വരുന്ന ആളാണ്, കൊച്ചുനാൾ തുടങ്ങി വരുന്ന ആളാണ്. കാരണം അദ്ദേഹം ഈ രാമപുരത്ത് ജനിച്ച ആളാണല്ലോ. ഈ 1936 ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശ്യങ്ങളുടെ ഭിത്തിയിലേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോൾ അവിടെ അദ്ദേഹം സന്നിഹിതനായിരുന്നു, ഒരു കൊച്ചുകുട്ടിയായിരുന്നു മാത്രം. അങ്ങനെ സന്നിഹിതരായിരുന്ന വിവരം പിതാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പിതാവിനെ രാമപുരത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് ഏറ്റവും യോഗ്യനായ അഭിമന്യു പിതാവിന് ഈ കമ്മിറ്റിയുടെ നാമത്തിൽ ഞാൻ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതിനായിട്ട് എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സേവ്യർ കൂടപ്പിഴച്ചനാണ്. അദ്ദേഹത്തെ പറ്റി, ചരിത്രത്തെപ്പറ്റി അല്പമെങ്കിലും, സഭാചരിത്രത്തെപ്പറ്റി അല്പമെങ്കിലും ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം പ്രധാനമായിട്ടും കോട്ടയം പൗരസ്ത്യ വിദ്യാപീഠം വടവാതൂർ സെമിനാരിയിലെ പ്രൊഫസർ എന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത്. അതേസമയം ഒത്തേറെ ചരിത്രഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മറ്റ് പല സെമിനാരികളിലും അദ്ദേഹം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നല്ലതണ്ണിയിൽ ഒരു സഭയുടെ ആപട്ട് ആണ്. അദ്ദേഹം ഒരു സഭാ സന്യാസിയായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ചങ്ങനാശ്ശേരി രൂപതയായിരുന്നു, പിന്നീട് കാഞ്ഞിരപ്പള്ളി രൂപതയായി, ഇപ്പോൾ ഒരു സന്യാസിയുമായി തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പല വിധത്തിൽ അദ്ദേഹം പ്രഗത്ഭനായ ആളാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സേവ്യർ അച്ഛന് നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ രണ്ട് പേപ്പേഴ്സ് അവതരിപ്പിക്കുന്നവര് ഉച്ചയ്ക്ക് തമ്മിലുള്ള കാര്യങ്ങൾ നടത്തുന്ന രണ്ട് പേര്, പൈസ് മലയക്കണ്ടോ അച്ഛനും വേറെ ഡോക്ടർ കെ എസ് മാത്യു അച്ഛനും. പൈസ് മലയക്കണ്ടോ അച്ഛന് അദ്ദേഹം ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം ഇപ്പോൾ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അവിടെയൊക്കെ നമുക്കൊരു സ്ഥാനമില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് അത്. അധികവും മാർക്സിസ്റ്റുകാർക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം.
എങ്ങനെയാണെങ്കിലും അദ്ദേഹം സമർത്ഥനായതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് പ്രൊഫസറായി സേവനം ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം അതിന് മുമ്പ് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അതിനു മുമ്പ് പാലാ സെൻറ്റ് തോമസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അതിനൊക്കെ മുമ്പ് അദ്ദേഹം കോതമംഗലം രൂപതയിലെ മിഷൻ ലീഗ് ഡയറക്ടറായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ പാലാ രൂപത ഡയറക്ടറായിരുന്നു, അച്ഛൻ അവിടെയായിരുന്നു, ഞങ്ങളുണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ദേശീയ ഡയറക്ടർ സ്ഥാനം മാറിയപ്പോൾ എൻ്റെ പിൻഗാമിയും കൂടിയായിരുന്നു മലയക്കണ്ണത്തിലെ അച്ഛൻ. എല്ലാ വിധത്തിലും അച്ഛൻ ഈ രംഗത്ത് അത്യധികം വളരെയധികം ഗവേഷണം നടത്തിയിട്ടുള്ള ആളും കൂടിയാണ്. പോർട്ടുഗലിലും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ നമ്മുടെ സഭാചരിത്രത്തെപ്പറ്റി അദ്ദേഹം ഒത്തിരി പഠനം നടത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ മലയക്കണ്ണത്തിലച്ഛന് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ കെ എസ് മാത്യു അച്ഛന്, എസ് മാത്യു കുഴിപ്പള്ളിയിൽ നിന്നാണ്. അദ്ദേഹത്തെ നിങ്ങളധികമാരും അറിയില്ലായിരിക്കാം. നമ്മുടെ പാലാരൂപക്കാരനാണ്. ഇപ്പോഴും നമ്പ്യാകുളം ഇടവകയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം പാലാരൂപക്കാരനാണെങ്കിലും തലശ്ശേരി രൂപതയിലെ ഒരു വൈദികനായിട്ടാണ് അദ്ദേഹം അഭിഷിക്തനായത്. അവിടെ ഏതാനും വർഷങ്ങൾ പള്ളികൾ ജോലി ചെയ്തതിന് ശേഷം പൂനായിൽ പോയി പഠിച്ചു. പിന്നീട് അദ്ദേഹം മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ, ബറോഡ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രൊഫസറായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഇതിനുശേഷം ഇതോടൊപ്പം തന്നെ ഒട്ടേറെ സെമിനാറുകളിലും ഒക്കെ പ്രബന്ധം ഇപ്പോഴും അവതരിപ്പിക്കുന്ന കെ എസ് മാത്യു അച്ഛൻ, അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് മോഡറേറ്റ് ആയിട്ടിരുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനിയുള്ള ബഹുമാനപ്പെട്ട വികാരിച്ചനും കച്ചനമിത്ര സാറുമൊക്കെ ഒരു ഉച്ച കഴിഞ്ഞത്തെ പരിപാടിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് ഞാൻ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നില്ല. എങ്കിലും എല്ലാവരുടെയും നാമത്തിൽ ഒരു പൊതു സ്വാഗതം അവർക്ക് രണ്ടുപേർക്കും ഞാൻ ആശംസിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് വന്നിരിക്കുന്നവർ, ഞാനൊരു കാര്യം വിട്ടുപോയി, വാരിക്കാട്ടച്ചന് അദ്ദേഹം ചെറിയാൻ വാരിക്കാട്ട്, അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ മേജർ സെമിനാരിയിലെ ഹിസ്റ്ററി പ്രൊഫസറാണ്. കോതമംഗലം രൂപക്കാരനാണ്. നേരത്തെ കോതമംഗലത്തെ സെമിനാരിയിലെ റക്ടറായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ വിട്ടുപോയത് ക്ഷമിക്കണം. അദ്ദേഹത്തിന് എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ സിമ്പോസിയത്തിൽ സംബന്ധിക്കുന്നതിനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളുണ്ട്. പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികൾ പലരുണ്ട്. അച്ഛന്മാരുണ്ട്, അൽമായരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. എല്ലാവരെയും ഈ സിമ്പോസിയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ മാധവത്തച്ഛന് നന്ദി. പാലാരൂപതയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നവീനമായ കാഴ്ചപ്പാട് നൽകുകയും 30 വർഷത്തോളം തൻ്റെ ശാന്തഗംഭീരമായ വ്യക്തിത്വം കൊണ്ട് രൂപതയെ ദയിക്കുകയും ചെയ്ത ആദരണീയമായ വ്യക്തിത്വമാണ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റേത്. ധനതത്വശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഒന്നുപോലെ അവഗാഹമുള്ള അഭിവന്യമാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൂടപ്പുഴ ശൈവിറച്ച, ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എസ് മാച്ചിച്ച, ബഹുമാനപ്പെട്ട പായസച്ച, വിയാരിച്ച, വരികേട്ടച്ച, ലക്ഷ്മി സാറെ, മാവത്തച്ച, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, വലിയൊരു ചടങ്ങിൽ, ഒരു അനുസ്മരണ മീറ്റിങ്ങിൽ നാം പങ്കെടുക്കുകയാണ്. മാർത്തോമാ സഭ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ സഭയ്ക്ക് ശരിയായ ദിശാബോധം നൽകുവാൻ പരിശ്രമിച്ച മഹാനായ പാലാരൂപതയിൽ ഗവർണർ അച്ഛൻ്റെ ഓർമ്മ അനുസ്മരിക്കുകയാണിന്ന്. അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ 275-ാം വാർഷികം 1700
36 സെപ്റ്റംബർ 10 അദ്ദേഹം ജനിച്ചത്. മാതോത്തച്ഛൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പഴയ പള്ളിയിലെ ഭിത്തിയിലേക്ക് മരുസ്ഥാപിച്ച ആ സന്ദർഭത്തിൽ 1936 ഞാനും ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. അന്നൊരു കൊച്ചി ചെറുക്കനായിരുന്നു. എല്ലാവരും കൈകോർത്ത് നിൽക്കുന്നു, ആരെയും കയറ്റിവിടാതെ. ഞാൻ ആ കൈയുടെ അടിക്കൽ കയറി മിന്നൽ കയറി നിന്നു. മെത്രാന്മാരെ കാണാനാണ്. അന്ന് കണ്ടത്തി പിതാവും കളാശ്ശേരി പിതാവും ചുളപ്പുറം പിതാവും ഒക്കെ സന്നിഹിതരായിരുന്നു. വാഴപ്പള്ളി പിതാവിന് വരാൻ സാധിച്ചില്ല. അന്ന് പിതാക്കന്മാരെ കണ്ടു. ആ ചടങ്ങ് സംബന്ധിച്ച് അതിൻ്റെ അർത്ഥമൊന്നും അന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ബഹുമാനം പ്രാസരിച്ചതിനോട് പറയുന്നുണ്ട്, അദ്ദേഹമാണ് അന്ന് എൻ്റെ പ്രധാന പ്രസംഗം നടത്തിയതെന്ന്. അതിനെപ്പറ്റി ചരിത്രപരമായൊരു ഒരു പ്രബന്ധം തന്നെ അച്ഛൻ അവതരിപ്പിക്കുകയുണ്ടായി. പാറമേക്കൽ ഗവർണദോറിനെ പറ്റി ഇന്നും നമ്മുടെ സഭ ശരിയായി മനസ്സിലാക്കിയിട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹം ആരായിരുന്നു, എന്തിനെല്ലാം വേണ്ടി അദ്ദേഹം ജീവിച്ചു, അദ്ദേഹം മരിച്ചു എന്നതിനെപ്പറ്റി ശരിയായി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചരിത്ര ബോധത്തിൻ്റെ അഭാവം നമ്മൾ സഭയ്ക്ക് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സഭയെ വളരെയേറെ സ്നേഹിച്ച കാർഡിനൽ ടിസറൻ്റ് 1953 വരെ ഉണ്ടായല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, ഐ ലവ് യുവർ ചേർച്ച് ബിക്കോസ് ഐ നോ ഇസ് ഹിസ്റ്ററി. 1970 ഞാൻ വടവാർ സിനിമയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് അയച്ചു. അദ്ദേഹം മറുപടി എനിക്ക് എഴുതിയുണ്ടായി, ഐ കെയിം ടു നോ യുവർ ചേർച്ച് എവർ സിൻസ് ഐ വാസ് സെമിനാരി ഓഫ് നീസ്. അവിടെ മുതൽ ഞാൻ നിങ്ങളുടെ ചരിത്രം, ഞാൻ സെമിനാരിക്കാരനാണ്, കാലഘട്ടം മുതൽ ഞാൻ പഠിക്കുകയാണ് നിങ്ങളുടെ ചരിത്രം. അതുകൊണ്ടാണ് നിങ്ങളുടെ സഭയെ ഞാൻ സ്നേഹിക്കുക. നമ്മുടെ സഭ കഴിഞ്ഞ 200 കാലത്ത് 2000 പിന്നിട്ടപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഈ കാലഘട്ടത്തിലെല്ലാം നമ്മുടെ സഭ കടന്നുപോയ ആ വലിയ പ്രതിസന്ധികൾ, അതിനൊക്കെ നമ്മളുടെ കാരണമാർ എത്രമാത്രം ആ പ്രതിസന്ധികൾ നേരിട്ടു. നമുക്ക് ലഭിച്ച ക്രൈസ്തവ വിശ്വാസം ഞാൻ എത്രമാത്രം തീഷ്ണയോടെ കാത്തു സൂക്ഷിച്ചു. ആ വിശ്വാസത്തിനുള്ളിൽ എന്തുമാത്രം ത്യാഗങ്ങൾ നമ്മുടെ നേതാക്കന്മാർ അനുഷ്ഠിച്ചതിനെപ്പറ്റിയൊക്കെ നാം അറിയേണ്ടതായിട്ടുണ്ട്. പറമേൽ ഗവർണറച്ചനും കരിയാറ്റ് മൽപ്പാനും റോം യാത്ര ചെയ്തതിനെപ്പറ്റി മനോഹരമായി ആ വർത്തമാന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ പുസ്തകം വായിച്ചിട്ടുള്ള എല്ലാവരും വായിക്കണം. ആ വായിച്ചാൽ അതിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ഹൃദയ തുടിപ്പുകൾ, പരമേ ഗവർണറച്ചൻ്റെ ഹൃദയ തുടിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, സഭയോടുള്ള സ്നേഹം, ഇതെല്ലാം മനസ്സിലാകുന്നതാണ്. അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, നമ്മുടെ ജാതിയുടെ ഐക്യത്തിനും മോചനത്തിനുമായി ദൈവം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അദ്ദേഹം യാത്ര തുടങ്ങിയപ്പോൾ ഇടയ്ക്ക് മഴയുണ്ട്, യാത്ര ചെയ്യുമ്പോൾ മഴയില്ല, നിർത്തുമ്പോൾ മഴ പെയ്യുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം പറയും, ദൈവത്തിന് ഞങ്ങളുടെ ആഗ്രഹമാണ്. നമ്മുടെ സഭയുടെ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് മൽപ്പാനും കരിയാറ്റ് മൽപ്പാനും പരമേ ഗവർണറച്ചനും റോമിന് പോകുന്നത്, സഭയുടെ ഐക്യം. തോമാ മാർത്തോമ ആറാമൻ അദ്ദേഹം സഭയെ ഐക്യപ്പെടുന്നതിന് ആഗ്രഹിച്ചു. അന്ന് എഴുത്തുകൂത്തുകൾ നടത്തി. അന്നത്തെ വരാപ്പുഴ മെത്രാപ്പോലീത്തായിരുന്ന സാലസ് അദ്ദേഹത്തിന് എഴുതി, പക്ഷേ അദ്ദേഹം തയ്യാറായില്ല സ്വീകരിക്കാൻ. അന്ന് കരിയാറ്റിലെ മൽപ്പാൻ ഈ തോമ മെത്രാനെ കാണാനായിട്ട് പോയപ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട് വർത്തമാന പുസ്തകത്തിൽ. അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മൽപ്പാൻ അദ്ദേഹത്തിന് മറുപടി നൽകി, തിരുസഭയോട് പിന്തുണയ്ക്കപ്പെടുവാൻ പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ സാലസ് മെത്രാൻ്റെ പേർക്ക് അപേക്ഷ അയച്ചാൽ മാത്രം മതിയെന്ന് കരിയാറ്റ് മൽപ്പാൻ മറുപടി പറഞ്ഞു. ഒരുപക്ഷെ സാലസ് മെത്രാൻ ആ അപേക്ഷ സ്വീകരിക്കാതെ വന്നാൽ അതിലും കൊണ്ടുപോകപ്പെടേണ്ടതില്ല. അങ്ങേക്ക് വേണ്ടി എൻ്റെ ആയുസ് തമ്പുരാന് ബലിയർപ്പിക്കുന്നതിനും റോം വരെ പോയി കാര്യം സഹിച്ചു കൊണ്ടുവരുന്നതിനും ഞാൻ ഒരുക്കമാണ്. കരിയാറ്റ് മെത്രാൻ മറുപടി നൽകി.
ആ ഐക്യത്തിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ ആഗ്രഹങ്ങൾ സഫലമായില്ല. പരിയാറ്റിൽ മിത്രാൻ ഗോവായിൽ വെച്ച് നിര്യാതനായി. എങ്കിലും ഈ കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുക, എന്തുമാത്രം നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഈ കരിയാറ്റിൽ മിത്രാനും 22 പേരാണ് ഒരുമിച്ച് പോയത്. പക്ഷേ എല്ലാവർക്കും അംഗത്താനത്തില്ല, കാരണം വഴിക്ക് വെച്ച് പലരൊക്കെ പൊഴിഞ്ഞു പോകേണ്ടി വന്നു. അന്നത്തെ യാത്ര വിവരണങ്ങൾ മനോഹരമാണ്. ഈ വഴി നടന്നും കാളവണ്ടിക്കും വള്ളത്തേലൊക്കെയാണ് പോകുന്നത്. നടന്നു പോകുന്നതിനെ പറ്റി വിവരിക്കുന്നുണ്ട്. കാല് വലിയ വെയിൽ, ഒരു മരവും ഇല്ല, തണലും ഇല്ല, ഒരു വീടും ഇല്ല, അതിലേക്ക് നടന്നു പോയി വിഷമിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ. ഇവരൊക്കെ എന്തിനായി ത്യാഗങ്ങൾ സഹിച്ചു? നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. നമ്മുടെ സഭയുടെ ആ പൈതൃകം, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ വിശ്വാസത്തിന് വേണ്ടി ഇവർ ത്യാഗങ്ങൾ സഹിക്കുകയായിരുന്നു. വരും തലമുറകൾക്ക് ഒരു മാതൃകയായിട്ട് അവർ അവരുടെ ജീവിതം സമർപ്പിക്കുകയായിരുന്നു. എത്ര കരിയാറ്റിൽ മൽപ്പാൻ തിരുമേനി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഇങ്ങേക്ക് വേണ്ടി, ഇങ്ങേർക്ക് വേണ്ടി, ഈ ഐക്യത്തിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധമാണ്. അതുപോലെ തന്നെ സഭയുടെ മോചനത്തിന് വേണ്ടി നമ്മളുടെ സഭ ഉദയം പേര് സുനോദശേഷം വൈദേശി മിത്രാന്മാരുടെ ഭരണകീഴത്തിലായിരുന്നു, തീൻ മിത്രാന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ലിറ്ററജി പുനരുദ്ധരിക്കുന്നതിനായിട്ടെല്ലാമാണ് അവർ ഈ ത്യാഗങ്ങൾ സഹിച്ചത്. ഇതെല്ലാം ഇവിടെ മനോഹരമായി പ്രതിപാദിക്കാൻ സമർത്ഥരായുള്ള പായസച്ചൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഒരിക്കൽ ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തോട് ചോദിച്ചെന്ന് പറയും, നമ്മളുടെ കെ ആർ നാരായൺ വൈസ് ചാൻസലർ ആയിരിക്കും, അവിടെ വൈസ് ചാൻസലർ ഐ ബിൻ വൈസ് ചാൻസലർ ഫോർ വൺ ഇയർ എന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു. ഹൗ ഡു യു സർവൈവ്? അന്ന് ജെ എൻ യൂണിവേഴ്സിറ്റി എല്ലാം തകരാറിലായിരുന്നു. ഹൗ ഡു യു സർവൈവ് ദ വൺ ഇയർ എന്ന് ഇന്ദിരാഗാന്ധി കെ ആർ നാരായണ ചോദിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോഴൊക്കെ വളരെ മാറ്റമാണ്. നല്ല ഇന്ത്യയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി അവിടുത്തെ പ്രൊഫസറാണ്. അതുപോലെ കെ എസ് മാത്യു അച്ഛൻ പോണ്ടിച്ചേരിൽ ദീർഘനാൾ ചരിത്രം പഠിപ്പിച്ചൊരു വ്യക്തി, പ്രശസ്തനായ ചരിത്രകാരൻ, ബഹുമാനപ്പെട്ട ചെറിയൻ വാരികാട്ട്, ഇവരൊക്കെ ഇതിനെപ്പറ്റി നല്ല സമർത്ഥമായ രീതിയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. അത് കേൾക്കാൻ നമ്മൾ വന്നിരിക്കുന്ന എൻ്റെ പടാർത്ഥിയൊന്നും കേൾക്കാനല്ല നിങ്ങൾ വന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമർത്ഥമായി നമ്മുടെ ചരിത്രം പഠിക്കുന്നതിനായിട്ട്, മറ്റുള്ളവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. അതുവഴിയായിട്ടാണ് നമ്മുടെ സഭയെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുക. ഈ സഭയെ തോമാശ്ലീഹ സ്ഥാപിതമായ സഭ, ആ സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാനും സന്നദ്ധയായി നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ചും ഈ വർഷം പ്രേക്ഷിത വർഷമായിട്ട് നാം ആചരിക്കുക. നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെപ്പറ്റി നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കണം. കർത്താവ് ശിഷ്യന്മാർക്ക് അവസാനം നടന്ന നിർദ്ദേശം അതാണല്ലോ, നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കണം ജെറുസലേമിലും യൂദയിലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെയും. ആ സാക്ഷ്യം വഹിക്കൽ പ്രക്രിയയാണ് നമുക്കും ഇന്ന് ലഭിച്ചിരിക്കുക. ആ സാക്ഷ്യം വഹിക്കൽ ശക്തമായി നിർവഹിക്കുവാനായിട്ട് സഭയോട് പ്രതിബദ്ധ ബുദ്ധിക്കളുണ്ട്. ആ സാക്ഷ്യം വഹിക്കൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നല്ലവനായ ദൈവം നമ്മെ എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രൗഢഗംഭീരമായ അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഗവർണദോർ പാറേമാക്കൽ തോമാ കത്തനാരുടെ ജീവിതത്തിന്റെ വിവിധ ഏടുകളിലേക്ക് വെളിച്ചം വീശിയ പാലാരൂപതയുടെ വലിയ പിതാവിന് ഹൃദ്യമായ നന്ദി. അടുത്തതായി ഉദ്ഘാടന പ്രസംഗം. സീറോ മലബാർ സഭയുടെ ചരിത്രം ഡോക്ടർ സേവിയർ കൂടപ്പുഴി അച്ഛൻ്റെ വാക്കുകളിലൂടെയാണ് ഇന്ന് വായിക്കപ്പെടുന്നത്. പ്രഗത്ഭനായ സഭാചരിത്ര പണ്ഡിതനും വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠം മുൻ പ്രൊഫസറും നല്ലതണ്ണി ആശ്രമാധിപനുമായ ബഹുമാനപ്പെട്ട കൂടപ്പുഴി അച്ഛനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സീനിയറാണ് അഭിയുന്ന പിതാവ്. പിന്നെ കെ എസ് മാത്യു വെച്ച, മലയക്കണ്ടത്തിൽ വെച്ച, വികാരി ഞാറക്കുന്നേൽ വെച്ച, വരികെട്ട് വെച്ച, ജോൺ കച്ചറമറ്റം, ബഹുമാനപ്പെട്ട മാധവത്തച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഈ വാർദ്ധക്യത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. കടനാട്ട്, സോറി, രാമപുരത്ത് വരുവാൻ ഇതിനു മുമ്പും ചില പ്രബന്ധങ്ങളൊക്കെ പറയമാക്കലുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായി
എനിക്ക് 20 മിനിറ്റാണ് ഉള്ളത്. അതുകൊണ്ട് പല കാര്യങ്ങൾ പറയാനുള്ളതെല്ലാം എൻ്റെ സാര സംഗ്രഹ രൂപത്തിൽ പറഞ്ഞുകൊള്ളാം. ആദ്യമായിട്ട് എൻ്റെ സംഘാടകരെ ഞാൻ ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുകയാണ്. കാരണം പാറേമാക്കൽ തോമാ കത്തനാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാർത്തോമ നൊസ്രാണി പൈതൃകം നമുക്കും കൈമാറിയിട്ടുള്ള ഏറ്റവും വലിയ പ്രഗത്ഭരുടെ മുന്നണിയിൽ തന്നെയുള്ള ആളാണ്. കടനാട്ട് ജനിച്ച് റോമായാത്രയൊക്കെ നടത്തി അത് കഴിഞ്ഞ് ഗവർണർ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അത് കഴിഞ്ഞ് നമ്മളുടെ ഈ രാമപുരത്ത് വെച്ച് ദിവംഗതനായ പാറേമാക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുഹറാന തന്നെയാണ്, ഓർമ്മയാണ്. ധന്യരുടെ ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തെ തന്നെ ധന്യമാക്കുന്നത്. അവരുടെ ഓർമ്മ നമുക്ക് ചൈതന്യം പകരുന്നില്ലെങ്കിൽ നമ്മൾ ഓർമ്മയില്ലാത്തവരെ പോലെയാണ്. ഓർമ്മയില്ലാത്തവരെ പറ്റി നമുക്ക് ഊഹിക്കാം. ഇവിടെ ഞാൻ ഫിലോസഫർ ഓഫ് ഹിസ്റ്ററി ആയിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, ഏതാണ്ട് 10 വാല്യത്തിൽ എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ ആർണോൾഡ് ടോയിൻബി ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എനി കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി ദാറ്റ് ഈസ് കട്ട് ഓഫ് ഫ്രം ഇറ്റ്സ് റൂട്ട്സ് വിൽ വിതർ അവേ ആൻഡ് ഡിസപ്പിയർ ഫ്രം ഹിസ്റ്ററി ബിക്കോസ് ഇറ്റ് ഹാസ് നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. നിങ്ങൾക്ക് ആ തത്വശാസ്ത്രം അറിയാം. അദ്ദേഹത്തിൻ്റെ 10 വാല്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ലോകത്തിലെ പ്രശസ്ത നാഗരികത അതുപോലെ തന്നെ സാമ്രാജ്യങ്ങളും അതുപോലെ അധപ്പതന കാരണങ്ങളും വിശദീകരിച്ചിട്ട് പറയുക. ഉറവിടവുമായിട്ടുള്ള റൂട്ടുമായിട്ടുള്ള ബന്ധമറ്റാൽ എല്ലാ സമൂഹവും സമുദായവും അധപ്പതിക്കും തളരും അപ്രത്യക്ഷമാകും. ഓർമ്മ നശിച്ചതിന് എക്സിസ്റ്റ് ചെയ്യാൻ അവകാശമില്ല എന്നുള്ളത്. നമ്മൾ ഇന്ന് മാർത്തോമ ക്രിസ്ത്യാനികൾ വളരെയേറെ ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്, സമുദായമാണ്. ഈ അവസരത്തിൽ ഓർമ്മ പുതുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സമുദായ സേവനമാണ്, സഭാസേവനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അനുമോദിക്കുന്നത്. ആരാണ് പാറേമാക്കൽ? ആരാണ് കരിയാറ്റി? നമ്മൾ പ്രധാനമായിട്ട് 1778 മെയ് മാസത്തിലെ യാത്ര തിരിച്ച് ഒക്ടോബർ 14 ചിന്നപട്ടണത്ത് നിന്ന് കപ്പൽ കയറി, പിന്നീട് 79 ഓഗസ്റ്റ് മാസത്തിൽ പോർച്ചുഗലിലെത്തി, പിന്നീട് ജാനുവരി മാസത്തിൽ അവർ റോമിലെത്തി, ഏതാനും മാസങ്ങൾക്ക് ശേഷം തിരിച്ച് പിന്നെയും പോർച്ചുഗലിലെത്തി. അവിടെ വെച്ചാണ് 1772 ജൂലൈ 16 കരിയാറ്റിയെ കൊടുങ്ങല്ലൂരിൻ്റെ മെത്രാപ്പൊലീത്തായിട്ട് നിയമിക്കുന്നത്. 1783 ഫെബ്രുവരി 17 ലിസ്ബണി വെച്ച് ആ കോൺസെക്രേഷൻ നടക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത് ആ വർത്തമാന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ഓരോ സമുദായ അംഗവും നമ്മുടെ വിചാര വികാരങ്ങൾ നമ്മളെല്ലാം തരളിതമാകുകയാണ്. യാതൊരു സംശയവുമില്ല, ഇത്രമാത്രം സമുദായ ബോധമുള്ള സഭാസ്നേഹമുള്ള ഒരു വ്യക്തി, മാർത്തോമാ മാർഗത്തിൽ അഭിമാനിച്ചിരുന്ന ഒരു വ്യക്തി, അതിനുവേണ്ടി ജീവത്യാഗം തന്നെ ചെയ്യാനായിട്ട്, കാരണം അത്രമാത്രം അപകടം പിടിച്ച യാത്രയാണ് നടത്തിയത്. നിങ്ങൾക്കറിയാം, ആഫ്രിക്ക ചുറ്റി, തെക്കേ അമേരിക്ക ചുറ്റി ആണ് അവരവിടെ എത്തിയത്. അപ്പോൾ അവർക്ക് പോർച്ചുഗലിൽ പിന്നീട് റോമിൽ പോകേണ്ട അവസരം, ആ റോമിൽ നിന്നുമൊക്കെ ഉണ്ടായ തിക്താനുഭവങ്ങൾ നന്നായിട്ട് ഈ വിവരിച്ചിട്ടുണ്ട്. എങ്കിലും നിരാശരാകാതെ പിന്നെയും ലിസ്ബണിൽ എത്തുകയാണ്.
അപ്പോൾ എന്താ എന്ത് ചൈതന്യമാണ് അവരെ നയിച്ചത്? സഭയോടുള്ള സ്നേഹം, മാർത്തോമാ നസ്രാണി പൈതൃകത്തോടുള്ള ആ കൂറ്, അതാണ്. എന്താണ് ഈ സംഭവം? അവർ അവിടെ പോയി മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചു. ആദ്യത്തെ കാരണം സഭയുടെ ഐക്യം. ഒന്നായിരുന്ന നമ്മളുടെ സഭ പലതായത് ദൈവശാസ്ത്രപരമായ കാരണങ്ങളാൽ ഒന്നുമല്ല, പാശ്ചാത്യരുടെ മത കൊളോണിയലിസത്തിൻ്റെ ദുരന്ത ഫലം മാത്രമാണ്. ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ അതറിയാം. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പൂർവികർ രക്തം ചിന്താതെയുള്ള രക്തസാക്ഷികളാണ് ഉദയംപേരൂർ സൂനവദോസിൻ്റെയും കൂനംകുരിശ് സത്യത്തിൻ്റെയും ഒക്കെ കാലത്ത്. നമ്മൾ ഒന്നടങ്കം നടത്തിയ സത്യമാണ് കൂനംകുരിശ് സത്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നോടിയാണ്. നമ്മൾ വിശ്വാസത്തിലൊന്നാണ്, പക്ഷേ മതത്തിൻ്റെ പേരിലുള്ള മേധാവിത്വത്തെ നമ്മളെ എതിർത്തു. പാശ്ചാത്യരുടെ കൊളോണിയലിസത്തെ, മത കൊളോണിയലിസം നമ്മൾ എതിർത്തു. നമ്മുടെ പൈതൃകത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മേധാവിത്വത്തെ ആണ് നമ്മൾ എതിർത്തത്. അതിൻ്റെ ഫലമായിട്ട് കൊളോണിയലിസത്തിൻ്റെ കാലത്ത് മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുമല്ലോ, ശക്തന്മാർ അശക്തരെ ചൂഷണം ചെയ്യും, അതുതന്നെ ഇവിടെ നടന്നു. ഒന്നായിരുന്ന സമുദായം പലതായി. അതിൻ്റെ ആ പ്രശ്നം, അതിൽ നിന്ന് മോചനം നേടാനായിട്ട് ആയിരുന്നു കരിയാറ്റിയും പാറയമാക്കലും. നമ്മുടെ പള്ളികൾ അത്ര വലിയ സമ്പന്നമൊന്നും ആയിരുന്നില്ല, എങ്കിലും പണപ്പിരിവ് നടത്തി. ചില പള്ളികളെ അവരുടെ കാസ പോലും പണയം വെച്ചാണ് ഇവർക്ക് 48,250 ചക്രമാണ്, തലച്ചുമടായിട്ടാണ് ചക്രവും ചുമന്നുകൊണ്ട് പോകുന്നത് 22 പേർ. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ആ ചക്രം 1,750 രൂപയോളം വരുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ ആളുകളെല്ലാം കൂടി സഹായിച്ച് സഹകരിച്ച് ആണ് അവരെ വിട്ടത്. എന്താണ്, എന്തിനു പോയി? അതിന് ഈ വർത്തമാന പുസ്തകത്തിൻ്റെ മുഖവുരയിൽ പറയമാക്കൽ ആദ്യത്തെ വാചകങ്ങൾ ഞാൻ വായിക്കാം. ഒരു സമൂഹത്ത് സർവേശ്വരൻ്റെ അനന്തകാരുണ്യത്താലും ഭാരത ക്രൈസ്തവ സഭയുടെ അധിഷ്ഠാപകനും പ്രഥമ പ്രേഷിതനുമായ തോമസ് ലീഹായുടെ സുഹൃതത്താലും ഈജിപ്തിലെ രാജകീയ ദുർഭരണത്തിൽ ഇസ്രായേൽ ജനതയെന്ന പോലെ നമ്മുടെ സമുദായവും ഇന്ന് വരെ പല ഭരണകൂടങ്ങളുടെയും കീഴിൽ ക്ഷീണം സംഭവിക്കാതെ പോന്നു. എന്നാൽ പുരുഷൻ്റെ ശത്രുക്കൾ അവൻ്റെ സന്തതികൾ തന്നെ എന്ന ദൈവവചനമനുസരിച്ച് ഈ യുഗസന്ധിയിൽ നമ്മുടെ സമൂഹത്തെ ആധ്യാത്മിക പിതാക്കന്മാർ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ദൈവം കണ്ടു. ഒരു സമൂഹത്തിൽ തന്നെ അതിൻ്റെ തലവനും ആത്മീയ പിതാവും ഉണ്ടായെങ്കിലേ ഇത്തരമൊരു ദുസ്ഥിതിക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ എന്നറിഞ്ഞ് ദൈവം പണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ ഇടയിൽ നിന്ന് മോശ എന്നൊരു നേതാവിനെ നൽകി അവരെ മോചിപ്പിച്ചതുപോലെ നമ്മുടെ ജാതിയിലും വംശത്തിലും പിറന്ന ആലങ്ങാട്ടുകരയിൽ പ്രശസ്തമായ കരിയാറ്റൽ തറവാട്ടിലെ മാർ യോസേഫ് എന്ന അദ്ദേഹത്തെ നമ്മുടെ സമുദായത്തിൻ്റെ നേതാവും ആത്മീയ പിതാവുമായി ദൈവം തിരഞ്ഞെടുത്തു എന്നവർ. ഫറോയുടെ ഭരണം എന്നുള്ള മോചനമായിരുന്നു ഇസ്രായേൽക്കാരുടെ സ്വാതന്ത്ര്യ ദിനം. ഇതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സഭയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന നേതൃത്വം ഉണ്ടാകുമ്പോൾ നമ്മളും സ്വതന്ത്രരാകുകയുള്ളൂ എന്നുള്ള ആ ബോധ്യമാണ്. അത് ആമുഖത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. പഴയ മലയാളമാണ്, ഇത് ഉലകന്ധർ സാറ് തർജ്ജമ ചെയ്തതാണ്. എനിക്ക് 30 മിനിറ്റ് ഉണ്ട് എന്നുള്ള ചിറ്റ. എന്താണ് ഈ ഫറോയുടെ കാര്യം പറയാൻ കാര്യം? നമുക്ക് അത്ഭുതം തോന്നും,
പാശ്ചാത്യ സഭാ നേതൃത്വത്തിൽ നിന്നുള്ള മോചനം ഫറോയിൽ നിന്നുള്ള ആ മോചനമായിട്ട് തന്നെയാണ് പരമാകൽ കണ്ടത്. എന്തുകൊണ്ടാണ്? ആഴത്തിൽ ചിന്തിക്കേണ്ട സംഗതിയാണ്. അന്ന് നമ്മൾ പദ്രുവാദോയുടെയും പ്രോപ്പഗാൻഡായുടെയും യൂറിസ്ഡിക്ഷനിലാണ്. എന്താണ് ഈ പദ്രുവാദോ? പദ്രുവാദോ പോർച്ചുഗീസ് വാർഡാണ്. നമ്മുടെ കേശ് മാത്യു അച്ഛനൊക്കെ പോർച്ചുഗീസ് ഭാഷാ പണ്ഡിതനാണ്. പേട്രണേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ പോർച്ചുഗീസ് രാജാവിൻ്റെ പേട്രണേജിൻ്റെ കീഴിലാക്കി. 1599 ജൂൺ മാസത്തിലാണല്ലോ ഉദയംപേരൂർ നടക്കുന്നത്. ആ ഉദയംപേരൂരിൽ വെച്ച് നമ്മളെ ഗോവയിലെ പദ്രുവാദോ ആർച്ച് ബിഷപ്പ് മെനേസിസ് പോർച്ചുഗീസ് രാജാവിൻ്റെ സംരക്ഷണയിലാക്കി. നമ്മളൊരിക്കലും ആഗ്രഹിക്കാത്തൊരു സംഗതി. 16 മാർത്തോമാ മാർഗത്തിൽ ജീവിച്ചവരെ പോർച്ചുഗീസ് രാജാവിൻ്റെ സംരക്ഷണയിൽ. അതിനാണ് ഈ പദ്രുവാദോ. 1599 മുതൽ പദ്രുവാദോ ഭരണമാണ് ഇവിടെ നടന്നത്. നിങ്ങൾക്കറിയാം, അതിൽ പൊറുതിമുട്ടിയാണ് 1653 January 3 വെള്ളിയാഴ്ച ഞങ്ങളും ഞങ്ങളുടെ സന്തതികളുള്ളിടത്തോളം കാലം സാമ്പാളൂർ പാതിരിമാരുടെ കീഴിൽ ഇരിക്കയില്ല എന്ന് മട്ടാഞ്ചേരിയിൽ വെച്ച് അവർ സത്യം ചെയ്തത്. പക്ഷേ നമുക്ക് നമ്മുടേതായ മെത്രാന്മാരില്ലായിരുന്നു. സുറിയാനി മെത്രാനെ കിട്ടാൻ പരിശ്രമിച്ചു, പക്ഷേ അത് അന്ത്യോക്യയിൽ നിന്നായിരുന്നു. അങ്ങനെ ആ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് നിങ്ങൾക്കറിയാം. അതേ തുടർന്ന് നമ്മളെ ഒന്ന് ടു അപ്പീസ് അവർ കമ്മ്യൂണിറ്റി അനിരഞ്ജനത്തിലാക്കാൻ വേണ്ടി റോമിൽ നിന്ന് കർമ്മലീത്തക്കാരെ അയച്ചു, OCD. അങ്ങനെ ആ OCDക്കാരെ അയച്ചപ്പോൾ പോർച്ചുഗീസുകാരോട് താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ പദ്രുവാദയോട് താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ആണ് ജോസഫ് കരിയാറ്റി എന്ന് പറയുന്ന OCD പിന്നെ അന്വേഷിക്കാനായിട്ട് അയച്ചു. പിന്നീട് നമ്മളുടെ തന്നെ ബിഷപ്പായിട്ട് റോമിൽ നിന്ന് നേരിട്ട് നിയമിച്ചു. അതിനാണ് പ്രോപ്പഗാൻഡ ഭരണമെന്ന് പറയുന്നത്. അതായത് റോമിലെ ഒരു കോൺഗ്രിഗേഷൻ, അതായത് സഭാഭരണ സംവിധാനത്തിലെ റോമൻ കൂരിയായിലെ ഇവാഞ്ചലൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രോപ്പഗാൻഡ ഓഫ് ഇതാ കോളേജ്, സോറി കോൺഗ്രിഗേഷൻ. അപ്പോൾ നമ്മളെ രണ്ട് കൂട്ടരുടെ വിദേശികളുടെ കീഴിലായി. പദ്രുവാദോയുടെയും ഒരു മൈനോറിറ്റി പദ്രുവാദോയുടെ കീഴിലും മജോറിറ്റി കർമ്മലീത്തക്കാരുടെ പ്രോപ്പഗാൻഡായുടെ അല്ലെങ്കിൽ വികാരിയറ്റ് അപ്പസ്റ്റോലിക്കോ മലബാർ, നമുക്ക് ഈ സീറോ മലബാർ എന്നുള്ള പേരുണ്ടാകാനുള്ള കാരണം കൂടെ ഞാൻ അതുകൊണ്ടായി പറയുന്നു. പിന്നീട് അവരുടെ ആസ്ഥാനം വരാപ്പഴയായിരുന്നു. അപ്പോൾ നമ്മൾ 1886 നമ്മളുടെ ഈ വിമോചന സമരം സഭയ്ക്കുള്ളിൽ തന്നെ തുടർന്നതിൻ്റെ ഫലമായി നമ്മളെ വരാപ്പഴയുള്ള ആ വികാരിയാത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു. അങ്ങനെ വരാപ്പഴ വികാരിയാത്തിൽ നിന്നുള്ള വികാരിയറ്റ് അപ്പസ്റ്റോലിക്കോ മലബാറിൽ നിന്നുള്ള സുറിയാനിക്കാരെ ആയതുകൊണ്ട് 1887 May 20 കോതിയാമ്പ്രിതം എന്നുള്ള രേഖയിലൂടെ വികാരിയറ്റ് അപ്പസ്റ്റോലിക്കോ മലബാറിൽ നിന്ന് പറഞ്ഞ സീറോ മലബാർ വികാരിയാത്ത് എന്ന് പറഞ്ഞാൽ വരാപ്പഴ രൂപത വികാരിയാത്തിലുള്ള നമ്മൾ നമുക്കൊന്ന് അങ്ങനെയാണ് സീറോ മലബാർ എന്ന് പറഞ്ഞത്. ഒരിക്കലും നമ്മളുടെ സഭയ്ക്ക് ചേർന്ന പേരല്ല ഈ സീറോ മലബാർ എന്ന്. നമ്മളെന്നും മാർത്തോമാ നസ്രാണികളാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ ലെവലിൽ ചിന്തിക്കുന്നുണ്ട് പേരെങ്ങനെയാണ്. മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർത്തോമാക്കാരൻ ചിന്തിക്കും. ആ പേരെങ്ങനെയും ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ഈ പദ്രുവാദോയുടെയും പ്രോപ്പഗാൻഡയുടെയും ഈ രണ്ട് കൂട്ടരും നമുക്ക് നാട്ടുമെത്രാന്മാരുണ്ടാകുന്നതിനെതിരായിരുന്നു, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കരിയാറ്റി എങ്ങനെയാണ് മെത്രാപ്പോലീത്തായ അതിൻ്റെ വലിയൊരു ചരിത്രമാണ്. ഒരു വ്യവസ്ഥയിലാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന രേഖ ഇതാണ്. വേത്തിത്തോ താമൻ റേദിത്തോ പ്രിമോ റിത്തോ ഋതു. അതായത് യാതൊരു കാരണവശാലും
തൻ്റെ റീത്തിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലത്തീനിൽ തന്നെ ആയിക്കൊള്ളണമെന്നുള്ള വ്യവസ്ഥയിലാണ്. പക്ഷേ അദ്ദേഹം സ്വീകരിച്ചിട്ട് അവിടെ വെച്ച് തന്നെ സുറിയാനി തന്നെ കർമ്മങ്ങൾ നടത്തി എന്ന് ഈ വർത്തമാന പുസ്തകം നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് ആ അവസരത്തിൽ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മളുടെ സഹോദരന്മാർ, ഇപ്പോഴത്തെ ഓർത്തഡോക്സ് യാക്കോബായ മാർത്തമ്മ എന്ന് പറയാനുള്ളു, അവരുടെയും കൂടെ എഴുത്തും കൊണ്ടാണ് പോയത്. അവരെല്ലാം സഭയ്ക്കും ആഗ്രഹിച്ചിരുന്നവരാണ്. നമ്മൾ ഇന്ന് സഭയ്ക്കതിനു വേണ്ടി പറയുന്നെങ്കിൽ, ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് റോമൻ കമ്മീഷനിലുള്ള ആളാണ് ഈ ഡയലോഗ്. അപ്പോൾ പറയുകയാണ്, ഇവർ വിശ്വാസപരമായ പ്രശ്നങ്ങളൊന്നുമല്ല ഇത്, വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, മതകൊളോണിയലിസത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കരിയാറ്റയും പാറയമാക്കളും അവരെന്താ ആഗ്രഹിച്ചത്? ഇവരുടെ തന്നെ എഴുത്ത റോമി കൊടുത്തത്. അപ്പോഴേ അവിടുത്തെ ചർച്ച എന്താണെന്നറിയാം? ഇറ്റാലിയൻ ഭാഷയില ഇംഗ്ലീഷ് പറഞ്ഞ, ദ ഇന്ത്യൻസ് ബീങ് ഡാർക്ക് ഇൻ കോംപ്ലക്ഷൻ, ദ വെരി എപ്പിസ്കോപ്പൽ ഡിഗ്നിറ്റി ഇറ്റ്സെൽഫ് വിൽ ബി വിലിഫൈഡ്. അതായത് മെത്രാൻ സ്ഥാനം വെള്ളക്കാരുടെ കുത്തകയാണ്, കറമ്പന്മാർക്ക് കൊടുത്താൽ മെത്രാൻ സ്ഥാനത്തിൻ്റെ വിലയിടിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ മതകൊളോണിയലിസം എന്ന് പറയുന്നത് നമ്മളെ രേഖകൾ കാണുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ളൊരു മനോഭാവം ഉള്ള കാലത്താണ് ഈ വർത്തമാന പുസ്തകം തൻ്റെ ഇടത്തോടെ മാർത്തോമാ മാർഗത്തിലെ അഭിമാനത്തോടു കൂടി വെള്ളക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് പാറയമാക്കൽ. അത് കഴിഞ്ഞിട്ട് പാറയമാക്കലിനെ മെത്രാപോലിത്തയാക്കി. ഉടനെ ഇവിടുത്തെ പദ്രവാദോയും പ്രൊപ്പഗാൻഡായും മെത്രാന്മാർ, മിഷനറിമാരെന്ന് പറയുന്നവർ എഴുത്തുകൾ എഴുതി. ആ എഴുത്തുകളെല്ലാം അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ കാണുന്നവരാണ്. എന്താ, നിങ്ങളൊരു വലിയ മണ്ടത്തരം ചെയ്തു നാട്ടുകാരനെ മെത്രാനാക്കിയത്, ഒരു കാര്യം ഇങ്ങോട്ട് തിരിച്ചു വിട്ടേക്കരുതെന്ന് പറയും. കരിയായറ്റി നാട്ടിൽ വന്ന 10 ആരോപണങ്ങളാണ് ഉള്ളത്, അതെല്ലാം ഇവിടെ പറയുന്നില്ല. ഒരു കാര്യം ഇങ്ങോട്ട് തിരിച്ചു വിട്ടേക്കരുത്, അവിടെ വല്ല ജോലിയും കൊടുത്ത് പോർച്ചുഗലിലോ റോമിലോ ആയിക്കൊള്ളാനാണ് പറയും. അതിന് പറയുകയാണ്, ഞങ്ങൾ വെള്ളക്കാരല്ലാത്തവരെ അനുസരിക്കുകയില്ല, ഇവർക്ക് ഭരിക്കാൻ അറിയത്തില്ല, പ്രേക്ഷിത പ്രവർത്തനം നടക്കുകയില്ല, ഇങ്ങനെ രാജാവ് ഞാൻ ഇഷ്ടമില്ല കരിയാറ്റി ഇങ്ങനെ തിരിച്ചു വന്നാൽ എന്ന് തുടങ്ങി 10 ആരോപണങ്ങളാണ്. ഒരു വ്യവസ്ഥയല്ല തിരിച്ചു വിട്ട്. വരുന്ന വഴി അവസാനം അവിടെ ഇങ്ങനെ അസ്ഥിരമായി താമസം, 83 മെത്രാപോലിത്തായതല്ലേ, ഈ എഴുത്ത് കാരണം 2 അവിടെ താമസിപ്പിച്ചു. താമസിപ്പിച്ചിട്ട് അവസാനം 1785 ഒക്ടോബറിലാണ് മടക്കയാത്ര ആരംഭിക്കുന്നത്. ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, വരുന്ന വഴി ഗോവായി ചെല്ലണം ഭദ്രവാദയുടെ ആസ്ഥാനത്ത്. അങ്ങനെയാണ് 1786 മെയ് മാസത്തിൽ ഈ കൊച്ചിയിൽ കൂടെ കടന്നു പോയത് അദ്ദേഹത്തിൻ്റെ കപ്പൽ. അവരെഴുത്തയച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ആരും കൊച്ചിയിലും സുലോണിലും ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നേരെ ഗോവായ്ക്ക് പോയി. അങ്ങനെ മെയ് മാസം തൊട്ട് ഈ 10 ഗോവായിലായിരുന്നു. നമുക്കറിയാം 4 അവിടെ വെച്ചാണ് അദ്ദേഹം ദിവംഗതനാവുക, എങ്ങനെ സംഭവിച്ചു ആ ദാരുണ സംഭവം. അപ്പോഴാണ് നമ്മുടെ സമുദായം, നമ്മൾ മാത്രമല്ല, നമ്മൾ ഇന്നത്തെ സിറോ മലബാർ എന്ന് പറയുന്നത് മാത്രമല്ല, യാക്കോബായക്കാരെന്ന് പറയുന്നത് നമ്മുടെ പുത്തങ്കൂർ പഴയകൂർ ഒന്നടങ്ക് ഇതിനെതിരെ ധർമ്മരോഷം, അവരുടെ ധർമ്മരോഷം ആളിക്കത്തിയതാണ്. അപ്പോഴും പണ്ട് കരിയാറ്റി അയച്ചതുപോലെ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ കരിയാറ്റിൽ എഴുതി വച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പാറയമാക്കലിനെ അഡ്മിനിസ്ട്രേറ്ററാക്കി. അഡ്മിനിസ്ട്രേറ്ററാക്കി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വലിയ വിപ്ലവം പിന്നെയും നടന്നേനെ. ഉടനെ തന്നെ റോമിലേക്ക് ഒരുപാട് എഴുത്തുകൾ ഈ മിഷണറിമാരയച്ചു.
എന്താണ്? യാതൊരു കാരണവശാലും പാറമാക്കളെയും മെത്രാനാക്കിയേക്കരുതേ. പാറമാക്കളെയും മെത്രാനാക്കിയാൽ എല്ലാം കുരുമാലാകും, താറുമാറാകും, മിഷണർമാർക്ക് ഇവിടെ തുടരാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1786 February 1 അങ്കമാലിയിൽ വെച്ചൊരു മഹാസമ്മേളനം നടന്നു. ആ മഹാസമ്മേളനത്തിൽ, അതാണ് അങ്കമാലി പടിയോല, യഥാർത്ഥത്തിൽ നമ്മളുടെ സഭയുടെ അവകാശങ്ങളും നിർഭയം പ്രഖ്യാപിക്കുന്ന രേഖയാണ്. അതിൽ ആദ്യമായിട്ട് പറഞ്ഞ ആർച്ച് ഡീക്കൻ സ്ഥാനം പുനരുദ്ധരിക്കണം. ഈ ആർച്ച് ഡീക്കൻ സ്ഥാനത്തിന് വലിയൊരു പ്രാമാണികതയുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ആദിമസഭയുടെ പാരമ്പര്യമനുസരിച്ച് നമ്മളുടെ മെത്രാന്മാർ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ആചാര്യന്മാരാണ്. അവർ പ്രാർത്ഥന, പഠനം, വചനധ്യാനം, അതുപോലെ തന്നെ ലിറ്റർജി, ആരാധനാക്രമം ശരിയായിട്ട് ചൊല്ലുന്നവർ, പിന്നെ യാമപ്രാർത്ഥനകൾ, നോമ്പ്, ഉപവാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ 100% ആധ്യാത്മിക ആചാര്യന്മാരാണ്. ആ ശ്ലൈഹിക പൈതൃകത്തിൻ്റെ, ആദിമസഭയുടെ ആ പൈതൃകം ആധ്യാത്മിക ആചാര്യന്മാരും തുടരും. അതാണ് യഥാർത്ഥ ശ്ലൈഹിക പൈതൃകം. ദൈവവചനം ജീവിച്ച് അത് അടുത്ത തലമുറയ്ക്ക് പങ്കിട്ട് കൊടുക്കുന്ന ആ മഹത് കർമ്മം, ആ ദൗത്യം. അപ്പോൾ ഈ മറ്റുള്ള നൂലാമാലകളുണ്ടല്ലോ, സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ വൈദികരുടെ നേതൃത്വത്തിൽ കുടുംബത്തലവന്മാർ ഒരുമിച്ച് കൂടിയുള്ള പള്ളിയോഗങ്ങളും അവർക്ക് തന്നെ നേതൃത്വം വഹിക്കുന്ന പല പൊതുയോഗങ്ങൾക്കും ഉണ്ടല്ലോ യോഗങ്ങൾ, ആർച്ച് ഡീക്കണം. അപ്പോൾ ഒരേ സമയത്ത് എത്ര മെത്രാന്മാരുണ്ടായാലും ആർച്ചിരിക്കുന്ന ഒരാളേ ഉള്ളൂ. അതാണ് സമുദായത്തിൻ്റെ യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഘടകം. അപ്പോൾ ഈ പാറമ്മാക്കളുടെയും വലിയ ആഗ്രഹം ആർച്ച് ഡീക്കണേറ്റ്, ആർച്ച് ഡയക്കണേറ്റ് പുനരുദ്ധരിക്കണം. അതിനു വേണ്ട ഈ പടിയോലയിൽ, അങ്കമാലി പടിയോലയിൽ അതിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നീട് ഈ ഭരണകാര്യങ്ങൾ തന്നെ 12 വേറെ തിരഞ്ഞെടുത്തു, അങ്ങനെ ഒരു വികേന്ദ്രീയ ഭരണ സംവിധാനം ഏർപ്പെടുത്തി. ഏതായാലും എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. മിഷണറിമാർ തുരതരാ റോമിലേക്ക് കത്തുകൾ എഴുതി. 1890